അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്താൽ 1000 മാസങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ലൈലത്തുൽ ഖദർ ആണെന്ന് നമ്മൾ അറിഞ്ഞാൽ എന്തു സൽക്കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ, ലൈലത്തുൽ ഖദർ ആണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എന്താണ് ഞാൻ അന്ന് ചൊല്ലേണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആയിഷ, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, എനിക്കു നീ വിട്ടുവീഴ്ച ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുകയാണ്, മൻ യഖും ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഷഫിയുനാ റസൂലുള്ളാഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ നിസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞ കാലത്തെ സർവ്വപാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ധാരാളം നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായ ഒരു കർമ്മം പരിചയപ്പെടുത്തുകയാണ്. വലിയ പ്രതിഫലമുള്ള കർമ്മമാണത്. ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് മലക്കുകൾ ഇറങ്ങുമെന്ന് നമ്മൾ പഠിച്ചു. മലക്കുകൾ 4 പതാകകളുമായിട്ടാണ് ഭൂമിയിലേക്ക് വരിക. ഒന്ന് ലിവാ ഉൽ ഹംദ്, മറ്റൊന്ന് ലിവാ ഉൽ മഗ്ഫിറ, മറ്റൊന്ന് ലിവാ ഉർ റഹ്മ, മറ്റൊന്ന് ലിവാ ഉൽ കറം. എല്ലാ കൊടികൾക്കും കീഴിൽ 70,000 മലക്കുകളുണ്ടാകും. ഈ കൊടികളിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടാകും. ആ രാത്രിയിൽ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം അവൻ്റെ സർവ ദോഷങ്ങളും പൊറുക്കപ്പെടും. രണ്ടാമത്തെ പ്രാവശ്യം അവൻ നരകത്തിൽ നിന്ന് മോചിതനായി രേഖപ്പെടുത്തപ്പെടും. മൂന്നാമത്തെ പ്രാവശ്യം അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവനായി അല്ലാഹു തആല രേഖപ്പെടുത്തും. ദുറത്തുൻ നാസിഹീൻ പോലെയുള്ള കിതാബുകളിൽ ഈ വിഷയം പ്രതിപാദിച്ചതായി കാണാൻ കഴിയും. ഇത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായൊരു കർമ്മമാണ്. ഇത് മാത്രം ചെയ്യണമെന്നല്ല പറഞ്ഞത്, നമ്മുടെ ഒരുപാട് അമലുകൾ അധികരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു സിമ്പിളായ കാര്യം ചെയ്താൽ വലിയ മഹത്വമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു സിമ്പിളായ കർമ്മമാണ് സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക എന്നുള്ളത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരെങ്കിലും ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ഇശാ നിസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ എല്ലാ അപകടങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു തആല അവനെ സംരക്ഷിക്കുന്നതാണ്. അവന് സ്വർഗം ലഭിക്കാൻ വേണ്ടി 70,000 മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതുമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ റോഹിൽ ബയാൻ എന്ന തഫ്സീറിൽ പറയുന്നുണ്ട്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് വിശദീകരിക്കുന്ന സ്ഥലത്ത്, ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ഖദർ സൂറത്തൊരാൾ പാരായണം ചെയ്താൽ റമളാൻ മാസത്തിൻ്റെ പ്രതിഫലവും ലൈലത്തുൽ ഖദർ ഹയാത്താക്കി ഇബാദത്ത് ചെയ്ത പ്രതിഫലവും അവന് ലഭിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചില ആളുകൾക്ക് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ലഭിക്കാതെ പോകുന്നതാണ്. ആരൊക്കെയാണത്? 1 മദ്യപാനി, 2 മാതാപിതാക്കളുമായി പിണങ്ങി നിൽക്കുന്നവൻ, മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ, 3 കുടുംബബന്ധം മുറിച്ചവൻ, 4 സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട് 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കുന്നവർ. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ചില വീടുകളിലേക്ക് റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ വരികയില്ല.
അള്ളാഹുവിൻ്റെ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാം മറ്റു മലക്കുകൾ വാനലോകത്തു നിന്ന് ഇറങ്ങി എല്ലാ സ്ഥലത്തും പോകുമ്പോൾ വീട് വീടാന്തരം അവർ സന്ദർശനം നടത്തുമ്പോൾ ചില വീടുകളിലേക്ക് അവർ പ്രവേശിക്കുകയില്ല. ഏതൊക്കെയാണ് വീടുകൾ? നായയുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഫോട്ടോകളും രൂപങ്ങളുമുള്ള വീട്ടിലേക്കും കയറുകയില്ല. ചില വീടുകളിലൊക്കെ നമുക്ക് കാണാം ഷോക്കേസിലും മറ്റൊക്കെ ബിംബങ്ങൾ, സ്തൂപങ്ങൾ, വ്യക്തികളുടെ രൂപങ്ങൾ, ചില വീടിൻ്റെ മുൻഭാഗത്തൊക്കെ ഫോട്ടോകളൊക്കെ വെച്ചതായി കാണാൻ കഴിയും. അങ്ങനെയുള്ള വീടുകളിലേക്ക് മലക്കുകൾ സന്ദർശിക്കുകയില്ല. ചില വീട്ടിൽ പട്ടിക്കുട്ടിയുടെ രൂപം ഉണ്ടാകും. ഇങ്ങനെയുള്ള രൂപങ്ങളുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കുകയില്ല. ഇതുപോലെ മദ്യപാന്മാരുള്ളവർ, കുടുംബബന്ധം മുറിച്ചവർ ഉള്ളവർ, തെറ്റി നിൽക്കുന്നവരുള്ളവർ, അവരുടെ വീട്ടിലേക്കൊന്നും മലക്കുകൾ പ്രവേശിക്കുകയില്ല. വലിയ അശുദ്ധിയുള്ള ആൾ ശുദ്ധിയായിട്ടില്ലെങ്കിൽ മലക്കുകൾ അങ്ങോട്ട് പ്രവേശിക്കുകയില്ല. പന്നിമാംസം കഴിക്കുന്നവരുടെ വീട്ടിലേക്കും അന്നേ ദിവസം മലക്കുകൾ പ്രവേശിക്കില്ല. അതുപോലെ ശരീരത്തിൽ ചായം പിടിപ്പിച്ച ആളുകൾ, ചില ആളുകൾ മുടി കറുപ്പിക്കും, ചില സ്ത്രീകൾ നഖത്തിലൊക്കെ കളർ പൂശും, കാലിൽ കളർ പൂശും, ചിലർ പച്ച കുത്തും. ഇങ്ങനെ ശരീരത്തിൽ കളറ് തേച്ച ആളുകളുടെ വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം ഇറങ്ങുന്ന വിശുദ്ധമായ ലൈലത്തുൽ ഖദർ, ധാരാളം പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കണം. പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന തെറ്റുകളിൽ നിന്ന് മുക്തരായി ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് പ്രത്യേകിച്ച് അന്ന് അള്ളാഹുവോട് കരഞ്ഞു തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ, അവൻ്റെ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.